ഒരു വിശിഷ്ട വ്യക്തിയുടെ അപ്രതീക്ഷിതമായ സന്ദർശനം നമ്മെ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ ആരെങ്കിലുമാണെങ്കിൽ ആ നിമിഷങ്ങൾ നമുക്ക് എത്ര ആനന്ദകരമായിരിക്കും അല്ലേ. ഇതുപോലെയൊരു അനുഭവമാണ് പരിശുദ്ധ കന്യകാ മറിയം തൻ്റെ വീട്ടിൽ വന്നപ്പോൾ എലിസബത്തിനുണ്ടായത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് വചനം പറയുന്നു. മനുഷ്യനായി മാംസം ധരിച്ച ദൈവപുത്രനാണ് മറിയത്തിൻ്റെ ഉദരത്തിലുള്ളത്. ആ അമ്മയാണ് എലിസബത്തിനെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ സന്തോഷത്തിന് കാരണം ദൈവത്തെ കാണുമ്പോഴുള്ള ആനന്ദമായിരുന്നു. താൻ സ്വീകരിച്ച ദിവ്യകാരുണ്യത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ടാണ് പരിശുദ്ധ മറിയം എലിസബത്തിൻ്റെ പക്കലെത്തിയത്. അതെ, ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും മറ്റൊരാളിലേക്കും പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകാൻ സാധിക്കും. ഈശോ വരുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മിൽ നിറയുന്നത്. മറിയത്തിൻ്റെ ദൈവപുത്ര മാതൃത്വം പരിശുദ്ധാത്മാവ് തന്നെ എലിസബത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. തൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം ഒരു ഭാഗ്യമായി കരുതിയ എലിസബത്ത് അത് ഉദ്ഘോഷിക്കുന്നുണ്ട്. പിന്നീടുള്ള അവരുടെ സംഭാഷണം ദൈവകീർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരാകാൻ നമുക്കും പ്രാർത്ഥിക്കാം. എന്നെ കാണുന്നവനും ഞാൻ കാണുന്നവനും ആത്മാവിനാൽ നിറയപ്പെടണം. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മുടെ മധ്യേ ഉണ്ടാകുമ്പോൾ അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ ദൈവകീർത്തനങ്ങളാകും. യാതൊരുവിധ തിന്മയുടെ പ്രവർത്തനങ്ങൾക്കും പിന്നെ അവിടെ പ്രവേശനം ലഭിക്കുകയില്ല. You are listening to Heavenly Voice from Charis Youth.